നമസ്കാരം. ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളുമായി മീത് സ്പീക്ക് എന്ന വാരാന്ത്യ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്കൂൾ വിദ്യാർത്ഥിനിയും മറുനാടൻ മലയാളിയുമായ ഒരു കൊച്ചു ഗായികയാണ് ഞങ്ങൾ ഈ അധ്യായത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പ്രമുഖ സിനിമാ സംവിധായകൻ ലാൽ ജോസിൻ്റെ ഏറ്റവും സൂപ്പർഹിറ്റ് സിനിമയായ ഡയമണ്ട് നെക്ലസിലെ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഈ കൊച്ചുമിടുക്കി മലയാള സിനിമയിലേക്ക് കടന്നെത്തിയിരിക്കുന്നത്. ഈ വാർത്തയുമായി ഗസ്റ്റിൻ ഗൾഫ്. തൊട്ടുതൊട്ടു നോക്കാമോ ഒന്ന് തൊട്ടാവാടി എന്ന മനോഹരമായ ഗാനമാലപിച്ചാണ് അഭിരാമി അജയ് എന്ന ഈ കൊച്ചുമിടുക്കി മുഴുവൻ സംഗീത പ്രേമികളെയും തൊട്ടുണർത്തിയത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ വിദ്യാസാഗറിൻ്റെ സംഗീതത്തിലാണ് ഈ തൊട്ടാവാടി കുട്ടിയെ ലോകം തിരിച്ചറിഞ്ഞത്. ഗാനത്തിലെ വരികളും സംഗീത സംവിധായകനും എല്ലാം തമിഴാണെങ്കിലും ഗാനമാലപിക്കാൻ ഈ മലയാളി മിടുക്കിയെ തന്നെ തിരഞ്ഞെടുത്തത് അഭിരാമിയുടെ ശബ്ദമാധുര്യം കൊണ്ട് മാത്രമാണ്. അത്രയ്ക്ക് മനോഹരമായാണ് അഭിരാമി എന്ന ഈ 10-ാം ക്ലാസ്സുകാരി ഈ ഗാനം ആലപിച്ചത്. യിലെ ഷാർജ കേന്ദ്രമായ ഡൽഹി പ്രൈവറ്റ് സ്കൂൾ എന്ന DPSലെ 10-ാം ക്ലാസ്സുകാരിയാണ് അഭിരാമി. അഭിരാമി എന്ന ഈ കൊച്ചു കലാകാരിക്ക് ലഭിച്ച ഈ വലിയ അവസരത്തെക്കുറിച്ച് മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് ഇങ്ങനെ മനസ്സ് തുറന്നു. എല്ലാവർക്കും എൻ്റെ ഈ പാട്ട് ഇഷ്ടപ്പെട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഞാൻ ഇതുവരെ തീരെ ഒന്നും എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല എനിക്കിതുവരെ. എനിക്ക് ഇനിയും പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ പേരൻസും ആണെങ്കിലും അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ പാടാൻ എനിക്ക് പറ്റിയത്. എൻ്റെ അച്ഛനാണെങ്കിലും അച്ഛൻ്റെ ഒത്തിരി ബിസി ഷെഡ്യൂളിൽ നിന്ന് തന്നെ അച്ഛൻ ഒരു ദിവസം ലീവ് എടുത്താണ് എന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതിനൊക്കെ അവരുടെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും എല്ലാം കൊണ്ടാണ് എനിക്ക് പാട്ട് പാടാൻ പറ്റിയത്. UAE വിവിധ സ്റ്റേജ് ഷോകളിലൂടെയാണ് സിനിമാ സംഗീതം എന്ന വലിയ ലോകത്തേക്ക് അഭിരാമി കടന്നെത്തിയത്. ദുബായിൽ നടന്ന ഒരു സ്റ്റേജ് ഷോയിൽ വച്ച് പ്രമുഖ സംവിധായകൻ ലാൽ ജോസ് അഭിരാമിയുടെ പാട്ട് കേൾക്കാനിടയായി. ഇതായിരുന്നു പിന്നീട് ഡയമണ്ട് നെക്ലേസിലെ ഈ പുതുമുഖ ഗായികയിലേക്കുള്ള വഴിത്തിരിവായത്. ലാൽ ജോസ് സാറാണ് എൻ്റെ പാട്ട് ആദ്യമായിട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നത്. സാറ് പറഞ്ഞു വിദ്യാസാഗർ സാറിൻ്റെ അടുത്ത് ഉടനെ തന്നെ ട്രാക്ക് അയക്കണം, വോയിസ് ട്രാക്ക് അയക്കണം. അങ്ങനെ ഞാൻ അയച്ചു. അപ്പം ഒരു ദിവസം വിദ്യാസാഗർ സാറിൻ്റെ സ്റ്റുഡിയോയ വർഷ വല്ലകി എന്നാണ് എനിക്ക് ഒരു കോൾ വരുന്നത്. സാറ് പറഞ്ഞു, സാറിൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞു, നാളെ തന്നെ അഭിരാമി വരണം, ഒരു പാട്ട് പാടാനുണ്ട്, അത് റെക്കോർഡ് ചെയ്തിട്ട് ഇഷ്ടമായാൽ മാത്രമേ വിദ്യാസാഗർ സാറ് സിനിമയിൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയിട്ട് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ദുബായിലെ പ്രമുഖ ഹോസ്പിറ്റലായ വെൽക്കെയറിൽ ഡോക്ടറായ മൂവാറ്റുപുഴ വാളാനിക്കാട്ടിൽ അജയ് നായരുടെയും തിരുവല്ല മന്ത്രയിൽ ഡോക്ടർ അശ്വതിയുടെയും ഏക മകളാണ് അഭിരാമി. 3 വയസ്സു മുതൽ സംഗീത വിദ്യാർത്ഥിയായ അഭിരാമിക്ക് കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും നല്ല മികവാണുള്ളത്. അഭിരാമി ഇപ്പം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് എല്ലാം വളരെ റെഗുലറായിട്ട്, എന്ത് നടന്നില്ലെങ്കിലും ദിനചര്യകളിൽ എന്തൊക്കെ ഒഴിവാക്കിയാലും സംഗീതത്തിൻ്റെ കാര്യത്തിൽ അവൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ശുദ്ധ സംഗീതത്തിന് വേണ്ടി നിലനിൽക്കുക, സംഗീതത്തിൽ അതിൻ്റെ ആ സംഗീതത്തിനെ അല്പമെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുക, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക, ഇനിയും പഠിക്കുക. ഒരു 20 വയസ്സ് വരെയെങ്കിലും അഭിരാമി ഇനിയും സംഗീത പഠനം തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. 6 വയസ്സു മുതൽ അഭിരാമി UAE സ്റ്റേജുകളിൽ പാടിത്തുടങ്ങി. ഇപ്പോൾ 100-ലധികം വേദികളിൽ പാട്ടുകൾ പാടിക്കഴിഞ്ഞു.
ഈ ചെറുപ്രായത്തിനിടയിൽ വാരിക്കൂട്ടിയ പുരസ്കാരങ്ങളും നിരവധിയാണ്. പ്രമുഖ ഗായകരായ കെ എസ് ചിത്ര, വാണി ജയറാം, ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, ഉണ്ണിമേനോൻ, വിജയ് യേശുദാസ് എന്നിവർക്കൊപ്പവും അഭിരാമി സ്റ്റേജുകളിൽ പാടിക്കഴിഞ്ഞിരിക്കുന്നു. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കൊയിലിന് കല്യാണം. എൻ്റെ പേരൻസ് രണ്ടാളും വളരെ വലിയ മ്യൂസിക് ലവേഴ്സാണ്. അച്ഛൻ്റെ സൈഡാണെങ്കിലും എൻ്റെ അപ്പച്ചി, അമ്മൂമ്മ എല്ലാവരും പാടും, അച്ഛനും അത്യാവശ്യം പാടും. അപ്പം ഞാൻ 4 വയസ്സ് മുതലേ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നു. എൻ്റെ ആദ്യത്തെ ഗുരു ശ്രീ സുശീല ടീച്ചറായിരുന്നു, പിന്നെ കണ്ണൂർ രഘുനാഥ് മാസ്റ്റർ. ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ മകളായ ഡോക്ടർ ലക്ഷ്മി മേനനാണ്. മികച്ച ഒരു ഗായികയായി ലോകം അറിയപ്പെടുന്നതിനൊപ്പം നല്ലൊരു മാധ്യമ പ്രവർത്തക ആകണമെന്നും ഈ കൊച്ചു കലാകാരിയുടെ മനസ്സിൽ മോഹമുണ്ട്. എഴുത്തിലും വായനയിലുമുള്ള തന്റെ താല്പര്യങ്ങളും മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് അഭിരാമി പങ്കുവെച്ചു. എനിക്ക് ഭാവിയിലൊരു ജേർണലിസ്റ്റ് ആവാനാണ് എനിക്ക് ആഗ്രഹം, പാട്ടിന്റെ കൂടെ തന്നെ. അപ്പം അതിനെനിക്ക് റീഡ് എൻ്റെ ഞാൻ വായിക്കുന്ന ബുക്സ്, ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിക്ഷൻ, പിന്നെ ഓട്ടോബയോഗ്രഫീസ്. വലിയ ആൾക്കാരുടെ ഓട്ടോബയോഗ്രഫീസ്, ബയോഗ്രഫീസ്, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ എഴുതിയിട്ടുള്ള ബുക്സ്, ലൈക്ക് ശാന്താറാം, ഗ്രെഗറി ഡേവിഡ് റോബർട്സിൻ്റെ ശാന്താറാം, പിന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബുക്ക് പ്രൈസ് കിട്ടിയ അരുന്ധതി റോയ് എഴുതിയത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോങ്കു സോൾഡേഴ്സ് ഫെറാറി ബൈ റോബിൻ ശർമ്മ, ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അഭിരാമിക്ക് ഈ ചെറുപ്രായത്തിൽ ലഭിച്ച വലിയ അവസരത്തിൽ ഏറെ സന്തോഷിക്കുകയാണ് ഈ ഡോക്ടർ കുടുംബം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണിത്. എന്താണെന്ന് വെച്ചാൽ, അവളുടെ 3 വയസ്സ് മുതൽ, ഏകദേശം 3 വയസ്സ് മുതൽ അഭിരാമി സംഗീതം പഠിക്കുന്നു, അതുകൂടാതെ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നു, കിട്ടിയ അവസരങ്ങളെല്ലാം പാടാനായിട്ട് ഉപയോഗിക്കുന്നു. നല്ല നല്ല സംഗീതജ്ഞരുടെ കൂടെ വേദികൾ പങ്കിടാനും പല അവസരങ്ങളിലും പാടാനും അവൾക്ക് സാധിച്ചു. അതെല്ലാം ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ആ ഒരു കഠിനാധ്വാനവും അവളുടെ പ്രാക്ടീസ്, സംഗീതത്തിൽ അവൾ കൊടുക്കുന്ന ആ ഒരു കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് ആണ് ഈ ഒരു അവസരം. അവളുടെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അവൾക്ക് നന്നായിട്ട് പാടാൻ സാധിച്ചു, എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു. പാടുന്നതിന് മുമ്പ് മോള് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ സാർ വിളിച്ചു എന്ന് പറയുമ്പോൾ തൊട്ട് മോളേക്കാൾ കൂടുതൽ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. അവൾ ചെറിയ കുട്ടിയാണ്, എങ്ങനെ അതിനെ എടുക്കാൻ പറ്റും എന്നുള്ളത്. പലപ്പോഴും എനിക്ക് അവള് വലിയ വലിയ സിംഗേഴ്സിൻ്റെ കൂടെ പാടുന്ന സമയത്തും കൂടുതൽ സന്തോഷത്തിനേക്കാൾ കൂടുതൽ എപ്പോഴും ചെറിയ കുട്ടി എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ഇപ്പോൾ എനിക്ക് അവളിൽ കോൺഫിഡൻസ് ആയി തുടങ്ങി. ദുബായിലെ സ്റ്റേജ് ഷോകളിൽ സിനിമാ പിന്നണി ഗാനങ്ങൾക്ക് പുറമെ പ്രാർത്ഥനാ ഗാനം പാടിയും ആലാപന ശൈലിയിലൂടെ ഈ കലാകാരി പ്രവാസി സംഗീത മനസ്സുകളിൽ സ്ഥാനം നേടിയിരുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ എന്ന ഈ വരികൾ പാടിയാണ് നന്മയാകുന്ന സംഗീത ലോകത്തേക്ക് സൂര്യകാന്തിയായി അഭിരാമി കടന്നു വന്നത്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ ഡയമണ്ട് നെക്ലേസ് എന്ന തന്റെ ആദ്യ സിനിമയിലെ ആദ്യ ഗാനത്തിന്റെ അത്ഭുതവും ഞെട്ടലും മാറുന്നതിന് മുൻപേ അഭിരാമിക്ക് വീണ്ടും മറ്റൊരവസരം കൂടി കൈവന്നിരിക്കുകയാണ്. പൃഥ്വിരാജും ജയസൂര്യയും നായകരായി അഭിനയിക്കുന്ന മുംബൈ ദോസ്ത് എന്ന ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ തന്നെയാണ് അഭിരാമിക്ക് വീണ്ടും അവസരം ലഭിച്ചിരിക്കുന്നത്. അഭിരാമി എന്ന കൊച്ചുമിടുക്കിയുടെ ശബ്ദത്തിൽ ഒരുപാട് അത്ഭുതങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള സംഗീതയാത്രയിൽ അഭിരാമിക്ക് ഈ അത്ഭുതങ്ങൾ ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.